വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. അഭിമസ് ആണേ മക്കളെ, ഇതാ നമ്മുടെ ഇംഗ്ലീഷ് എക്സാം ഇതാ ഇവിടെ അടുത്തെത്തിയല്ലേ. നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഓരോരോ ആക്ടിവിറ്റീസ്, നമുക്കറിയാം ആറ് ആക്ടിവിറ്റീസ് ആണുള്ളത്. അതിൽ ഓരോ ആക്ടിവിറ്റീസും എങ്ങനെയാണ് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യുക, ഓരോ പോയിന്റ്സും ഏത് ഫോർമാറ്റിലാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു പോയാലാണ് ഒരു മാർക്ക് പോലും എങ്ങും കളയാണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഡയറി റൈറ്റിംഗ് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതണം, ഏതൊക്കെ രീതിയിലാണ് അതിന്റെ ഫോർമാറ്റ് ഉള്ളത് എന്നാണ്. അതുപോലെ തന്നെ കോൺവെർസേഷൻ, രണ്ടാൾക്കാർ തമ്മിലുള്ള സംഭാഷണം, കോൺവെർസേഷൻ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ അനൗൺസ്മെന്റ് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഓരോരോ ഡിസ്കോഴ്സസിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്ന് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പോയിന്റ്സിൽ എങ്ങനെയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ എഴുതണം എന്ന് കൃത്യമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരു രീതിയിൽ അത് ഇങ്ങനെ വളഞ്ഞ് മൂക്കിൽ പിടിച്ചാലും നമുക്ക് അതിൽ കറക്റ്റ് ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാ ഫസ്റ്റ് തന്നെ നമ്മളോട് ഡയറി റൈറ്റിംഗ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ, ഒരു ഡയറി റൈറ്റിംഗ്, ഒരു ക്യാരക്ടറിന്റെ ഡയറി റൈറ്റിംഗ് ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഡയറി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ ഫോം ഓഫ് റൈറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്റെ കാര്യങ്ങളും എന്റെ തോട്ട്സും എന്റെ ഫീലിങ്സും അന്ന് നടന്ന കാര്യങ്ങളെ പറ്റി എന്റെ ചിന്തയും പേഴ്സണൽ ഫോമിൽ എഴുതുന്നതാണ് എന്ത് ഡയറി റൈറ്റിംഗ്. അപ്പൊ എന്താണ്, എ പേഴ്സൺ മെയിൻറ്റെയ്ൻസ് ദ ഡയറി ടു റൈറ്റ് അബൌട്ട് ഹിസ് പേഴ്സണൽ ലൈഫ് ഓർ സിറ്റുവേഷൻ. അതായത് നമ്മുടെ ഈ ഒരു സ്റ്റോറിയെ അല്ലെങ്കിൽ ഒരു പോത്തെ അല്ലെങ്കിൽ ഇവന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളോട് ഒരു ക്യാരക്ടറിന്റെ ഡയറി റൈറ്റിംഗ് എഴുതാൻ പറയല്ലേ. അപ്പൊ ആ ക്യാരക്ടർ കടന്നു പോയിരിക്കുന്ന സാഹചര്യം ഏതാണെന്ന് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യണം, നമ്മളെ ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെ നമ്മൾ കാണണം. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയാൽ ചിന്തിക്കുക എന്നുള്ള രീതിയിലുള്ള അവരുടെ ചിന്തകളും അവരുടെ ഹോപ്പും പ്രതീക്ഷകളും ആ ഒരു കഥയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എവിടെ എഴുതേണ്ടത്, നമ്മുടെ ഡയറിയിൽ എഴുതേണ്ടത്. മാത്രമല്ല ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഓപ്പണിംഗ് വേണം. അതായത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റും ഡേയും കൊടുക്കണം. അത് കൂടാണ്ട് തന്നെ നമ്മളുടെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആയിരിക്കണം. ആ ഒരു ഓപ്പണിംഗ് വായിക്കുമ്പോൾ തന്നെ ആ ഒരു ഡേയെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടണം. കാരണം എന്താണ്, ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താൽ അതൊരു നല്ല ദിവസമായിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ടായിരിക്കും ആ ഒരു ഡേയിൽ പറയുക അല്ലേ. അതേപോലെ തന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു ദിവസമാണെങ്കിൽ അതിന്റെ ഓപ്പണിംഗ് ആ ഒരു രീതിയിലായിരിക്കണം. അപ്പൊ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് വേണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് ആയിരിക്കണം നമ്മൾ ഈ ഡയറി എഴുതേണ്ടത്. എന്താടാ ഞാൻ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഞാൻ, എനിക്ക്, ഐ, മീ എന്നുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഞാൻ എന്റെ ഡയറിയിൽ അയാൾ ഇന്ന് വന്നു, അയാൾ ഇന്നലെ പോയി എന്നല്ലല്ലോ എഴുതുന്നത്, ഞാൻ വന്നു ഞാൻ പോയി എന്നല്ലേ. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് ആയിരിക്കണം നമ്മൾ ഡയറി അല്ലെങ്കിൽ തോട്ട്സ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ചിന്തകള്, ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ഈ ഒരു ഡയറിയിൽ ഉണ്ടാവേണ്ടത്. പിന്നെ അതിന് നല്ലൊരു എൻഡിങ് കൊടുക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ ഒരു ഫോർമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ദാ ഡയറി സെറ്റാണ്. അപ്പൊ ഡയറി റൈറ്റിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി മിസ് ദാ ഡയറിക്ക് ഒരു ഫോർമാറ്റ് കാണിച്ചു തരാം, എങ്ങനെയാണ് നമ്മുടെ ഡേറ്റ് വേണം. ഓക്കെ, നമ്മുടെ ഡേറ്റ് എന്താണോ, ഡേറ്റും ഡിയും നമ്മൾ ആദ്യം എഴുതുക. അതുപോലെ തന്നെ നമ്മൾ ഡിയർ ഡയറി എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ ആലങ്കാരികമായിട്ട് നമുക്ക് വേണേൽ ഡയറിയെ സംബോധന ചെയ്തുകൊണ്ട് പറയാം നമ്മുടെ കാര്യങ്ങൾ. ഡയറി ഒരു ഫ്രണ്ട് ആയിട്ട് കണ്ടുകൊണ്ട് നമുക്ക് പറയാം. എന്നിട്ട് ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിൽ എഴുതണം. അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണോ തോന്നിയത്, നമുക്ക് ഉണ്ടായ സിറ്റുവേഷൻസ് അല്ലെ, ഉണ്ടായ സംഭവങ്ങൾ നമുക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്തത് അതേപോലെ എഴുതുക. റൈറ്റ് ഹോണസ്റ്റ്ലി, അതായത് നമ്മൾ ഒരാളുടെ ഇമേജ് അല്ലെങ്കിൽ അയാൾ കേട്ടാൽ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടില്ല, ഞാൻ എന്താണോ, എനിക്ക് എന്താണോ തോന്നുന്നത് അത് ഹോണസ്റ്റ് ആയിട്ട് നമുക്ക് ഡയറിയിൽ എഴുതാം. അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, ആ ഒരു ക്യാരക്ടർ എങ്ങനെ ചിന്തിക്കും ആ ഒരു കാര്യങ്ങൾ ഹോണസ്റ്റ് ആയിട്ട് നമുക്ക് ഡയറിയിൽ എഴുതാൻ പറ്റും. മാത്രമല്ല നാളത്തെ ദിവസത്തെ കുറിച്ചിട്ടുള്ള അല്ലെ വരാനിരിക്കുന്ന സംഭവത്തെ കുറിച്ചുള്ള എന്തെങ്കിലും ഹോപ്പോ പ്രതീക്ഷകളോ എക്സ്പെക്ടേഷനോ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഡയറി എഴുതണം, ഡയറി എഴുതാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ഡയറിയുടെ ഒരു ബോഡി എന്ന് പറഞ്ഞാൽ. അപ്പൊ എങ്ങനെയാണ് ഡയറി റൈറ്റിംഗ് എഴുതേണ്ടത് അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ മക്കളെ. സോ ഇനി നമുക്ക് കോൺവെർസേഷൻ, രണ്ടു പേര് തമ്മിലുള്ള സംഭാഷണം എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾ, രണ്ടാൾക്കാർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്, ഇതും എന്താണ് ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിൽ തന്നെയാണ് എഴുതുന്നത്. കോൺവെർസേഷൻ പലതരത്തിലുണ്ട് അല്ലെ, ഫോൺ വിളിച്ച് നമുക്ക് സംസാരിക്കാം അല്ലെ, ടെലിഫോണിൽ കോൺവെർസേഷൻ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം അല്ലെ, വേണമെങ്കിൽ ആർഗ്യുമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ക്യാഷ്വൽ ആയിട്ട് എന്തുണ്ട് വിശേഷം എവിടെ പോയി അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു, ക്യാഷ്വൽ ആയിട്ടുള്ള ടോക്സ് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു ജോബ് ഇന്റർവ്യൂ ഫോർമൽ ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ട്. അപ്പൊ പലതരത്തിലുള്ള കോൺവെർസേഷൻ
ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ കോൺവെർസേഷനിലും നമ്മൾ സംസാരിക്കുന്ന രീതി, ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് വേറെ ആയിരിക്കും അല്ലേ. ഇതേപോലെയുള്ളടത്ത് നമ്മൾ കാഷ്വൽ ടോക്സ് പറ്റില്ല, നമ്മൾ കുറച്ചും കൂടെ ഒഫീഷ്യൽ ആയിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുക. അപ്പൊ പലതരത്തിലുള്ള കോൺവെർസേഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്തൊക്കെയാണ്, കോൺവെർസേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്തൊക്കെയാണ്? നോ യുവർ ക്യാരക്ടേഴ്സ് വെൽ. മിസ്സിന് എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ ക്യാരക്ടേഴ്സ് ആർക്ക് തമ്മിലുള്ള കോൺവെർസേഷൻ ആണോ ആ ഒരു ക്യാരക്ടേഴ്സിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആ ഒരു സിറ്റുവേഷനിൽ അവർ എന്തൊക്കെ സംസാരിക്കുക എന്നുള്ള കാര്യങ്ങളും ആ ഒരു കഥയും നമുക്ക് മനസ്സിലാക്കിയാണ് ഇവർ രണ്ടുപേര് തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാൻ പറ്റുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്യാരക്ടേഴ്സിനെ നന്നായിട്ട് മനസ്സിലാക്കുക. നോ യുവർ ക്യാരക്ടേഴ്സ് വെൽ. അതുപോലെ തന്നെ പ്ലേ ദ റോൾ ഓഫ് യുവർ ക്യാരക്ടേഴ്സ്. നമ്മൾ ഓരോരുത്തരും ആ ഒരു ക്യാരക്ടറായി മാറുക. മിസ് എപ്പോഴും പറയാറുള്ള പോലെ ഈ തോട്ട്സ് എഴുതണം, ഡയറി എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്യാരക്ടറിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക. അപ്പൊ എന്തൊക്കെ എഴുതാൻ പറ്റും അതാണ് നമ്മൾ കോൺവെർസേഷനിൽ എഴുതേണ്ടത്. പിന്നെ മാറ്റങ്ങൾക്ക് അതൊക്കെ ഡൈനാമിക് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരുത്തുക. ഓവർ എക്സ്പ്ലെയിൻ ചെയ്യരുത്. നമുക്ക് ആ കഥ അറിയാം, കുറെ കാര്യങ്ങൾ അറിയാമെന്ന് വെച്ചിട്ട് അതെല്ലാം കോൺവെർസേഷനിൽ എഴുതരുത്. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എന്തൊക്കെ മാത്രം മതിയോ അത് മാത്രമേ നമ്മൾ കോൺവെർസേഷനിൽ എഴുതാൻ പാടുള്ളൂ. മാത്രമല്ല നമ്മൾ ആ ഒരു കഥകൾ നമ്മൾ കോൺവെർസേഷൻ എഴുതിയിട്ട് ആ കഥ അനുസരിച്ചുള്ള കോൺവെർസേഷൻ നമ്മൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോൺവെർസേഷനിൽ ശ്രദ്ധിക്കാനുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലിയോ സിനിമയില് നമ്മുടെ ലിയോ ദാസും എലിസ ദാസും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. അപ്പൊ രണ്ടുപേര് തമ്മിലാണ് കോൺവെർസേഷൻ എങ്കിൽ ആദ്യം ആരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷൻ ആണോ അവരുടെ പേര് ഇതാ എഴുതുക. ഓക്കെ, ലിയോ ആണ്, ദാ ഇങ്ങനെ കോളിനിടുക. അടുത്ത ആരാണ്, ലിസി ആണ് എങ്കിൽ ദാ ഇങ്ങനെ കോളിനിടുക. രണ്ടുപേര് തമ്മിലുള്ള കോൺവെർസേഷൻ, ആദ്യം എന്തുണ്ട്, സുഖല്ലേ, ആ സുഖാണ്, നിനക്ക് സുഖമാണോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെയാണ് കോൺവെർസേഷന്റെ ഒരു മോഡൽ എന്ന് പറഞ്ഞത്. അപ്പൊ കോൺവെർസേഷൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അടിപൊളിയായിട്ട് മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അനൗൺസ്മെന്റ് ആണ്. ഒരു അനൗൺസ്മെന്റ്, അതായത് നമ്മുടെ സൈലത്തില് 7:30 ലൈവ് കാണുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ബിരിയാണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് എന്നൊരു അനൗൺസ്മെന്റ് ആണ് നമുക്ക് കൊടുക്കേണ്ടത് എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, സ്റ്റാർട്ട് വിത്ത് എ സല്യൂട്ടേഷൻ. ഒരു സല്യൂട്ടേഷൻ വേണം ഏതൊരു അനൗൺസ്മെന്റിലും. നമ്മൾ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട കുട്ടികളെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിളിക്കണമെങ്കിൽ ഒരു സല്യൂട്ടേഷൻ വേണം അല്ലെ. അപ്പൊ അനൗൺസ്മെന്റിൽ എപ്പോഴും ഒരു സല്യൂട്ടേഷൻ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. നോർമൽ ആയിട്ട് നമ്മൾ ഡിയർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ സല്യൂട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ എന്താണോ കാര്യം, അതായത് സൈലത്തിൽ കൃത്യം 7:30 ലൈവ് കാണാൻ വരുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ബിരിയാണി. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടന്റ് എങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻ നമ്മൾ ഇതാ അതിൽ ഷെയർ ചെയ്യാം. അനൗൺസ്മെന്റിൽ നമ്മുടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. മാത്രമല്ല എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, അപ്പൊ ബിരിയാണി കഴിക്കാൻ വരുന്നവരെല്ലാവരും അവരുടെ പാത്രങ്ങൾ സ്വയം കരുതുക എന്നൊരു റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആ റിക്വസ്റ്റും നമ്മൾ എന്ത് ചെയ്യണം, അനൗൺസ്മെന്റിൽ എഴുതണം. ഓക്കെ, അപ്പൊ അനൗൺസ്മെന്റ് ചോദിച്ചാൽ ഈ ഒരു ഫോർമാറ്റിലാണ്. ഇതേപോലെ നമ്മളോട് എന്തിനെങ്കിലും പറ്റിയിട്ട്, ഇപ്പൊ രാജാവിന്റെ ഒരു വിളംബരമാണ്, അതിനെ പറ്റിയിട്ട് ഒരു അനൗൺസ്മെന്റ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സല്യൂട്ടേഷനിൽ സ്റ്റാർട്ട് ചെയ്യണം, ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് എഴുതണം, അതുപോലെ എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതും നമ്മൾ പ്രോപ്പറായിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു കോൺവെർസേഷൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഡയറി ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റ് ചോദിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഇപ്പൊ നമുക്കറിയാം. അപ്പൊ ഏതൊരു രീതിയിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഫോർമാറ്റ് മിസ്സിന്റെ കുട്ടികൾ മനസ്സിലാക്കുക, അതനുസരിച്ച് അടിപൊളിയായിട്ട് സെറ്റായിട്ട് അങ്ങ് മാർക്ക് വാങ്ങിക്കുക. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മിസ് പറഞ്ഞതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ഒക്കെ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ അല്ലേ, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.